നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ വട്ടമിട്ട് പറക്കുന്ന എസ് ജയശങ്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വല്ലാതങ്ങ് ഭയക്കുന്നു. കഴക്കൂട്ടം ഫ്ലൈഓവർ നോക്കിക്കാണുകയല്ല കേന്ദ്ര വിദേശകാര്യമന്ത്രിയുടെ പണിയെന്ന് പിണറായി വിജയൻ പറയാൻ ചില കാര്യങ്ങളുണ്ട്. ലോകകാര്യങ്ങൾ നോക്കേണ്ട വിദേശകാര്യമന്ത്രി കഴക്കൂട്ടത്തെ ഫ്ലൈഓവർ നോക്കാനാണ് കേരളത്തിലെത്തിയത് എന്നായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. എന്നാൽ പിണറായി വിജയന് ഫ്ലൈഓവർ അല്ല വിഷയമെന്ന് വ്യക്തം. കേരളത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് എസ് ജയശങ്കറാണ്. അതുകൊണ്ട് തന്നെ സി പി എമ്മിനും പിണറായി വിജയനും ഒരു കാര്യം വ്യക്തമായി അറിയാം, ഇത് അപകടമാണ്. സ്വർണക്കള്ളക്കടത്തിൽ ചിലതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു എസ് ജയശങ്കറുടെ തുടക്കം. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് യു എ ഇ കോൺസുലേറ്റിൽ നടക്കാൻ പാടില്ലാത്തതു പലതും നടന്നു എന്ന് വിദേശകാര്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞു. ഇത് പിണറായി വിജയനുള്ള വലിയൊരു പ്രഹരമാണ്. ഇക്കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ബോധ്യമുണ്ട് എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി തുറന്നു പറഞ്ഞു. ഏതൊരാളാണെങ്കിലും നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കണമെന്ന് എസ് ജയശങ്കർ ഓർമ്മിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അവിടെയാണ് പിണറായി വിജയന് കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന ക്ലിപ്പ് ഹൗസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉയർത്തിവിട്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം സസൂക്ഷ്മം പരിശോധിക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടർച്ചയായി സ്വപ്ന സുരേഷിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സി ബി ഐ പോലും ലൈഫ് മിഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഒരു കാര്യം വ്യക്തമായി അറിയാം, ഇ ഡിയുടെയും സി ബി ഐയുടെയും പ്രാഥമിക ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം അവർ വിശദമായ മൊഴി പിണറായി വിജയനിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ രേഖപ്പെടുത്താൻ തീരുമാനിച്ചാൽ അത് ഏൽപ്പിക്കുന്ന പ്രഹരം ചില്ലറയായിരിക്കില്ല. കേരളത്തിലെത്തിയ എസ് ജയശങ്കറിന്റെ ഒരു പ്രഥമ ദൗത്യവും അതുതന്നെയാണ്. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രിയെക്കൊണ്ട് കൃത്യമായി നോക്കി പരിശോധിപ്പിക്കുകയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിലെ യു എ ഇ കോൺസുലേറ്റിൽ നടക്കാൻ പാടില്ലാത്തത് പലതും നടന്നു എന്നും അതുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന് മാത്രമല്ല രാജ്യത്തിനാകെയും ഇതൊക്കെ നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് എസ് ജയശങ്കർ പറഞ്ഞു വെച്ചിരുന്നു. നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെ നിയമവിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് കേരളത്തെ ഓർമ്മിപ്പിക്കുകയാണ് വിദേശകാര്യമന്ത്രി ചെയ്തത്. ചുരുക്കത്തിൽ, പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തുമോ, കേന്ദ്രം കൂടുതൽ പിടിമുറുക്കുമോ എന്ന ഭയം കേരള സർക്കാരിനെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ ഒന്നൊന്നായി ജയിലറയ്ക്കുള്ളിൽ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നതും. ഏറ്റവും ഒടുവിൽ എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത്. ഒരു ദിവസത്തേക്ക് കോടതി ജാമ്യവും അനുവദിക്കുന്നില്ല. എച്ച് ആർ ഡി എസ് എന്ന സ്ഥാപനം സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സ്വപ്ന സുരേഷിന് ചെല്ലും ചെലവും കൊടുക്കുന്നത് ഇതേ എച്ച് ആർ ഡി എസ് തന്നെയെന്നാണ്. തുടർന്ന് എച്ച് ആർ ഡി എസിന്റെ ഓഫീസുകളിൽ കേരള ഭരണകൂടം നടത്തിയത് കിരാതമായ വേട്ടയായിരുന്നു. എച്ച് ആർ ഡി എസിന്റെ സ്റ്റാഫുകളെ നിരന്തരം ചോദ്യം ചെയ്തു. പോലീസിനെ കൊണ്ട് മാത്രമല്ല റവന്യൂ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോലും ആ സ്ഥാപനത്തെ വേട്ടയാടി. ഏറ്റവും ഒടുവിൽ സെക്രട്ടറി അജി കൃഷ്ണനെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച. ഒരു വർഷം മുൻപ് ആദിവാസി മേഖലയിലെ ഭൂമിയിൽ ഒരു തീകത്തുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് വിമർശകരെ പൂർണ്ണമായി ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാനാണ് ഇപ്പോൾ സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത് എന്ന് വ്യക്തം. 22 ദിവസങ്ങളായി ജയിലിറയ്ക്കുള്ളിൽ കഴിയുന്ന ക്രൈം നന്ദകുമാറിന് ഇന്നും ജാമ്യം ലഭിച്ചില്ല. ഹൈക്കോടതിക്ക് മുൻപാകെ എത്തിയ ജാമ്യഹർജി തൊട്ടടുത്ത ദിവസം പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നു. ക്രൈം നന്ദകുമാറിന് ഏതെങ്കിലും വിധത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ആ ജാമ്യത്തെ മറികടക്കാനായി മറ്റൊരു തന്ത്രവും ഇന്ന് സർക്കാർ പ്രയോഗിച്ചിരുന്നു. വീണ ജോർജുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നാരോപിച്ച് മറ്റൊരു കോടതിയെ സർക്കാർ സമീപിച്ചിരുന്നു. ചുരുക്കത്തിൽ സർവത്ര ഹാലിളകിയ സർക്കാരിനെയും പിണറായി വിജയനെയുമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടുവെന്ന് സർക്കാർ പറയുന്ന പി സി ജോർജിനെ ഏതെങ്കിലും വിധത്തിൽ അകത്തിടാൻ സർവത്ര പയറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് വിമർശകരെ ഒന്നൊന്നായി അടിച്ചൊതുക്കുക, അവരെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കുക, ഇതാണിപ്പോൾ സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ ഈ ഗൂഢനീക്കങ്ങളെ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും വിധത്തിൽ തടയിടുമോ എന്ന ഭയവും പിണറായി വിജയനും കൂട്ടർക്കുമുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആക്രമിക്കുന്നത്. എസ് ജയശങ്കറിന്റെ തിരുവനന്തപുരം പര്യടനത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. ഒരു കേന്ദ്രമന്ത്രി കേരള തലസ്ഥാനം സന്ദർശിക്കുന്നതിനോട് എന്താണ് മുഖ്യമന്ത്രിക്ക് ഇത്ര അസഹിഷ്ണുത? ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എസ് ജയശങ്കറുടെ സന്ദർശനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഇത് ഒരു മുഴം മുൻപേയറിയലാണ്. എസ് ജയശങ്കർ ഏതെങ്കിലും വിധത്തിൽ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ അത് തനിക്ക് അപകടമാകും എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ കയറി ആക്രമിക്കുക എന്ന തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റുന്നതും. കേരള സന്ദർശനത്തിനെത്തിയ എസ് ജയശങ്കർ കഴക്കൂട്ടം ബൈപ്പാസ് നിർമ്മാണം വിലയിരുത്താൻ എന്തിനാണ് പോയത് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. ലോകത്ത് പല കാര്യങ്ങളും നടക്കുമ്പോൾ ഫ്ലൈ ഓവർ നോക്കാൻ വരുന്നതിന്റെ ഛേദോവികാരം എന്താണ്? എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നു. ചുരുക്കത്തിൽ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വെളിപ്പെടുത്തലുകളുണ്ടായാൽ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് പിണറായി വിജയന്റെ തന്ത്രം. അതുകൊണ്ട് തന്നെ എസ് ജയശങ്കറെ കടന്നാക്രമിച്ചിരിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി എത്തിയത് വി മുരളീധരൻ തന്നെയാണ്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എന്നാൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കേണ്ടയാളല്ല എന്ന് വി മുരളീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചു. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് വിലയിരുത്തുന്നതാണ് മോദി സർക്കാരിന്റെ ശൈലി. വിദേശകാര്യമന്ത്രി 3 ദിവസം കേരളത്തിൽ തങ്ങിയതിൽ മുഖ്യമന്ത്രിക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണെന്നും വി മുരളീധരൻ പറഞ്ഞുവെച്ചു. സെക്രട്ടേറിയറ്റിന് വിളിപ്പാടകലെ ഓഖി ചുഴലിക്കാറ്റ് വീശിയപ്പോൾ അവിടെ പോയി അന്വേഷിക്കാൻ തോന്നാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പ്രസ്താവനയുമായി എത്തിയിരിക്കുന്നത്. കേരളത്തിൽ ദുരിതത്തിൽ കഴിയുന്ന ആളുകളുടെ കാര്യങ്ങൾ തിരക്കാത്ത മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രി ജയശങ്കർ എത്തിയതിൽ എന്തിനാണ് ആശങ്ക പ്രകടിപ്പിക്കുന്നത്? കഴക്കൂട്ടം ഫ്ലൈഓവർ മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം സന്ദർശിച്ച് വിലയിരുത്തും എന്നും വി മുരളീധരൻ പറഞ്ഞുവെച്ചു. ചുരുക്കത്തിൽ BJP ഇപ്പോൾ പിണറായി വിജയനെ കടന്നാക്രമിക്കാൻ തീരുമാനിച്ചു എന്നത് കേരളത്തിന് അല്പമെങ്കിലും ആശ്വാസം പകരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷം ഇന്ന് പിണറായി വിജയന് നേർക്ക് ആഞ്ഞടിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിൽ ആവശ്യപ്പെട്ടത്. VD സതീശന്റെ സബ്മിഷന് പക്ഷേ സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. സബ്മിഷന് അവതരണാനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് വ്യവസായമന്ത്രി P രാജീവാണ് രംഗത്തെത്തിയത്. UAE കോൺസുലേറ്റ് കേരളത്തിന്റെ പ്രാഥമിക പരിഗണനയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്പീക്കർ കൈക്കൊണ്ടത്. കോൺസുലേറ്റ് കേന്ദ്ര ലിസ്റ്റിലായതിനാൽ സബ്മിഷൻ നോട്ടീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് P രാജീവ് ചൂണ്ടിക്കാട്ടി. കോൺസുലേറ്റ് പിരിച്ചുവിടണമെന്നല്ല, പകരം CBI അന്വേഷണം ഏർപ്പെടുത്തണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് VD സതീശൻ പറഞ്ഞുവെച്ചു. മടിയിൽ കനമില്ല എന്ന് തെളിയിക്കാൻ CBI അന്വേഷണം ഏർപ്പെടുത്തണം എന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയോട് പക്ഷേ സർക്കാർ അനുകൂല മറുപടി കൊടുത്തില്ല. തികച്ചും ഭയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിയമസഭയിലും പുറത്തുമൊക്കെ സർക്കാരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏതോ ഭയം പിടികൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിമർശകരുടെ വായടപ്പിച്ച് അവരെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് കേന്ദ്രത്തിൽ നിന്നെത്തിയ ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ പോലും ശരിക്കും ഭയപ്പെടുന്ന മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ ഹാലിളകി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. മടിയിൽ കനമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.